സിൽവർ ലൈൻ പദ്ധതിക്ക് പാരിസ്ഥിതിക ആഘാത പഠനം ആവശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ. റെയിൽവേ പദ്ധതികൾ പരിസ്ഥിതി അനുമതി വേണ്ട പദ്ധതികളിൽ ഉൾപ്പെടില്ലെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം വ്യക്തമാക്കി. സിൽവർ ലൈൻ പദ്ധതിക്കായി കേരളം ഇതുവരെ അനുമതി തേടിയിട്ടില്ല. ദ്രുത പരിസ്ഥിതി ആഘാത പഠനം നടത്തിയാണ് കെആർഡിസിഎൽ ഡിപിആർ സമർപ്പിച്ചത്. പദ്ധതിയെക്കുറിച്ച് പരാതി ലഭിച്ചിരുന്നുവെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, ഇപ്പോൾ എന്താണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്? അനുജ, സിൽവർ ലൈൻ പദ്ധതിക്ക് പരിസ്ഥിതി അനുമതി ആവശ്യമില്ല എന്നാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പാർലമെന്റിനെ അറിയിച്ചിരിക്കുന്നത്. ലോക്സഭയിൽ എം പിമാരായ കെ മുരളീധരൻ, എൻ കെ പ്രേമചന്ദ്രൻ എന്നിവർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് പരിസ്ഥിതി മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. രാജ്യത്ത് എവിടെയും നടക്കുന്ന സ്വകാര്യ സർക്കാർ പദ്ധതികൾക്ക് പരിസ്ഥിതി അനുമതി ആവശ്യമുണ്ട്. എന്നാൽ ഇത് 2006 പരിസ്ഥിതി ആഘാത പഠന വിജ്ഞാപനം അനുസരിച്ചാണ് ഇത്തരത്തിൽ ഒരു നിബന്ധന വന്നത്. എന്നാൽ ചില പദ്ധതികളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. മെട്രോ ഉൾപ്പെടെയുള്ള റെയിൽവേ പദ്ധതികളെ ഈ ഒഴിവാക്കിയ പദ്ധതികളിൽ ഉൾപ്പെടുമെന്നാണ് ഈ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. അതേസമയം പദ്ധതിക്കെതിരായി ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നും ഈ പദ്ധതി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതികളാണ് ലഭിച്ചിരിക്കുന്നത് എന്നും അവയ്ക്ക് മറുപടി നൽകിയതായും പരിസ്ഥിതി മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാനം ഇതുവരെയും പാരിസ്ഥിതിക അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ദ്രുത പഠനം നടത്തിയാണ്, പരിസ്ഥിതി ആഘാത പഠനം നടത്തിയാണ് ഈ പദ്ധതിയുടെ DPR സമർപ്പിച്ചത് എന്ന് കേരളം സമർപ്പിച്ച രേഖകളിൽ നിന്നും വ്യക്തമാണെന്നും ഈ പരിസ്ഥിതി മന്ത്രാലയം ഈ ചോദ്യത്തിന് മറുപടിയായി പാർലമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതിക്ക് പരിസ്ഥിതി പഠനം ആവശ്യമില്ല എന്നുള്ളത് ഇപ്പോൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഒരിക്കൽ കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ്.